ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഇതാ ഈ സൂഫി വൈബുള്ള സുന്ദരമായി ചിരിക്കുന്ന കണ്ണുകളിൽ ചിരിയും മുഖത്ത് ഭയങ്കര കരുണയും ഒക്കെയുള്ള ഒരു മനുഷ്യനെയാണ് കേട്ടോ. യൂസ്ഡ് കാർ ബിസിനസ്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു സ്ട്രക്ചർ ഇല്ലാതെ കിടന്നിരുന്ന യൂസ്ഡ് കാർ ബിസിനസ്സിന് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്ട്രക്ചേർഡ് അല്ലേ ഒരു റോയൽ സ്വഭാവം കൊണ്ടുവന്ന ആളാണ് വാഹനപ്രേമികൾക്കറിയാവുന്ന റോയൽ ഡ്രൈവിൻ്റെ എം ടി മുജീബ് റഹ്മാനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. തുടക്കത്തിൽ ഗൾഫിൽ പോയിട്ട് ഫസ്റ്റ് നമ്മളെ മലപ്പുറത്തേരെല്ലാരും കിട്ടിയ ജോബ് ചെയ്യാന്നുള്ള കാഴ്ചപ്പാടാണ് അല്ല. അതെ, അവിടെ ഫസ്റ്റ് കിട്ടിയത് ഒരു കഫ്റ്റീരിയയിലായിരുന്നു. സാൻഡ്വിച്ച് മേക്കിംഗ് ഏറ്റവും ലോ എൻഡ് ആയിട്ടുള്ള ജോലി. അതെ അതെ അതെ. അവിടെ നിന്ന് ഇന്ന് മുജീബ് വിൽക്കുന്ന കാറുകൾ എത്ര ഷോറൂംസ് ഉണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ? ഇപ്പൊ 5 ഷോറൂം. ലക്ഷറി കാഴ്സ് ആണ് ഇവർ വിൽക്കുന്നത്. ഇവിടെ ഇപ്പൊ ഞാൻ കണ്ട കാറുകളിൽ ചിലതിന് 1 കോടി രൂപ ഒന്നിൽ കൂടുതലൊക്കെ വിലയുണ്ട് കേട്ടോ. ബൂഫിയയില് കിച്ചണില് അതില് നിന്നിരുന്ന ഒരു ചെറിയ ജോലിക്ക് നിന്നിരുന്ന ഒരാളാണ് ഇന്ന് ലക്ഷങ്ങളുടെയും കോടികളുടെയും കാറുകളെ കുറിച്ച് സംസാരിക്കുന്നത്. അതിന്റെ കഥ എങ്ങനെയാ? ഞാൻ അതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില രാത്രികളിൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നു നടന്ന് നാട്ടിലെത്തുകയാണെങ്കിൽ നടന്നെത്തായിരുന്നു എന്നൊക്കെ ചിന്തിച്ച കാലങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും 18-19 വയസ്സായിരിക്കും. അതെ അതെ അതെ. പിന്നെ ഞാൻ ലീവില് വരുന്ന സമയത്ത് മൊബൈൽ എന്നുള്ളൊരു മേഖല ബൂമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ടെക്നീഷ്യൻ ഇത് പഠിച്ച് അവിടെ ചെന്ന് ഞാൻ ഒരു മൊബൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതാണ് എന്റെ ഓണ്ടർപ്രണർഷിപ്പ്. ഗൾഫിലെ അവിടെ എന്ന് പറഞ്ഞ ഏത് രാജ്യത്തായിരുന്നു? സൗദി അറേബ്യ. നമുക്ക് എനിക്കൊക്കെ സൗദി അറേബ്യ ഒരുപാട് പാഠങ്ങൾ തന്നിട്ടുണ്ട് ജീവിതത്തിൽ. ക്ഷമിക്കാനും അല്ലെങ്കിൽ മനുഷ്യരോട് ഇടപഴകുന്ന കാര്യങ്ങളും നമ്മളെ ശരിക്കും ഒരു ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എന്താണ് ഗുരുകുലം എന്താ നമ്മളതിന് പറയാം അതൊക്കെ അവിടെ നിന്ന് നമുക്ക് പഠിയും. സോഷ്യൽ മീഡിയയിൽ മുജീബിന്റെ പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ സൂട്ടഡ് ബൂട്ടഡ് വെരി സ്റ്റൈലിഷ് ലുക്കിംഗ്. യു ആർ സ്റ്റൈലിഷ്. ഞാൻ അതോടൊപ്പം ഞാൻ വിചാരിച്ചത് ആ ഒരു രീതിയിലുള്ള യോയോ ആ ഒരു രീതിയിലുള്ള ഒരു മനുഷ്യനാണെന്നാണ്. പക്ഷേ യു സീം ടു ബി വെരി കൈൻഡ്, ഭയങ്കര കാം. അത് ഈ അനുഭവങ്ങൾ കൊണ്ടാണോ അതോ? ഞാൻ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എൻ്റെ മദറിനോടാണ്. എൻ്റെ മദറ് എപ്പോഴും നന്നായി ചിരിച്ചുകൊണ്ടുണ്ടായി. അപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഒരു ഇതായിരിക്കാം. ദേഷ്യം അല്ല, ദേഷ്യം നമ്മൾ സ്വാഭാവികമായിട്ട് ബിസിനസ് കാര്യങ്ങൾ സ്ട്രെസ്സുകൾ വരും. എന്നാലും അതൊരു കുറഞ്ഞ സമയത്തേക്ക്, അതൊരു ലോങ് ടൈം തലയിലേറ്റിക്കൊണ്ട് നിൽക്കുന്ന പരിപാടി ഇല്ല. ഈ ഒരു കാംനെസ് കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊരു ബിസിനസ് നടത്തുമ്പോൾ അത് സക്സസ്ഫുൾ ആവുമോ? ഇതുവരെ എനിക്ക് പ്രയാസങ്ങളൊന്നും തന്നിട്ടില്ല. ഫസ്റ്റ് തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ ജോലി ചെയ്യുന്നവരാണ് ദേർ ഇസ് വൺ മിസ്റ്റർ ഹരി ആൻഡ് ദെൻ ശ്രീജ. ഓക്കെ, ഞാൻ അവരെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശ്രീജ ചേച്ചി തന്നെ വിളിക്കാമല്ലോ അല്ലേ, എന്നെക്കാൾ മൂത്തതാണോ? അയ്യോ, ഇപ്പൊ ഞാനിവിടെ 1.5 വർഷം കഴിഞ്ഞു. ഇത് മുജീബാണോ ചിരിക്കാൻ പഠിപ്പിച്ചത്? നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു ഗസ്റ്റിനെ എങ്ങനെയാ സ്വീകരിക്കുന്നേ, അതുപോലെ നമ്മൾ ചിരിച്ചോണ്ട് സ്വീകരിക്കും. നമ്മുടെ വീടല്ലേ, ഞാൻ ഉണർന്നിരിക്കുന്നതിന്റെ 99% ഇവിടെ തന്നെയാണ്. 8:00 മോർണിംഗിൽ വരും, ഈവനിങ് 8:00 പോണേ. പക്ഷെ ഞാനിവിടെ ഫുൾ സന്തോഷം, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്, കഷ്ടപ്പെട്ടല്ല ചെയ്യുന്നത്. മൊബൈൽ കച്ചവടം തുടങ്ങിയ ആള് പിന്നെ ഇങ്ങനെ ലക്ഷറി കാർ സെഗ്മെന്റിലോട്ട് വന്നു. ഇതെന്റെ പാഷൻ ആയിരുന്നു കാറുകള്. ഞാൻ എന്റെ റിലേഷനില് ഈ അന്ന് ഈ യൂസ്ഡ് കാർ ബിസിനസ്സും പ്ലസ് RTO റിലേറ്റഡ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന എൻ്റെ റിലേഷൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് കാലം ജോലി ചെയ്യാൻ സാധിച്ചു. ജീവിതത്തിൻ്റെ സീരിയസ് റോളിലോട്ട് പോയപ്പോൾ പാഷനൊക്കെ അവിടെ അടക്കി വെച്ച് പോയത്. അത് കഴിഞ്ഞ് മൊബൈൽ ഷോപ്പ് തുടങ്ങി. പിന്നെ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ സൗദി വൽക്കരണം ഇങ്ങനത്തെ കുറച്ച് വിഷയങ്ങൾ വരൽ തുടങ്ങി. അങ്ങനെ ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വന്ന് ഇവിടെ ഒരു മൊബൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ വേറെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യം കൂടി ഉണ്ടായിരുന്നു നാട്ടിൽ നിൽക്കേണ്ടത്. അത് പറയുകയാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു ചെറിയ പ്രോബ്ലം, ട്രീറ്റ്മെന്റ്. അങ്ങനെ ഞാൻ നാട്ടിൽ ഇപ്പം 3 പേരുണ്ട്. അതെ അതെ. ആ സമയത്താണ് ഞാൻ വീണ്ടും എൻ്റെ പാഷൻ, ഞാൻ ആ മൊബൈൽ ഷോപ്പിൽ ഇരുന്ന് കൊണ്ട് ഈ വാഹനങ്ങൾ വാങ്ങാനും വിൽക്കാനും സ്റ്റാർട്ട് ചെയ്തു. ആദ്യം എടുത്ത വാഹനങ്ങളിലൊക്കെ എനിക്ക് ഒരുപാട് ലോസുകൾ വന്നിരുന്നു. കാരണം ഞാൻ 10 വർഷത്തോളം അടുത്ത് പ്രവാസിയായപ്പോൾ അപ്പം എനിക്ക് ആ ട്രെൻഡും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. എനിക്കറിയാം ഈ ബിസിനസ് പ്രോഫിറ്റ് ആണെന്ന്. അങ്ങനെ അതിൻ്റെ ബാക്കിൽ യാത്ര ചെയ്ത് കൂടുതൽ പഠനങ്ങളായി. അങ്ങനെ
മുംബൈയിൽ നിന്ന് വണ്ടികൾ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സ്റ്റെപ്പാണ് ആദ്യം എടുത്തത്. ഓടിച്ചു കൊണ്ടുവരും, ഒറ്റയ്ക്ക് യാത്രയേ ഉള്ളൂ. മുംബൈയിൽ നിന്ന് വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യും, കോലാപൂരിൽ വന്ന് ഹാൾട്ട് ചെയ്യും, കോലാപൂരിൽ നിന്ന് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്താൽ രാത്രി വീട്ടിലെത്തും. അപ്പൊ ഈ യാത്രയിലൊക്കെ എന്തായിരുന്നു മനസ്സിൽ? ജീവിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൂടെയാണല്ലോ മിക്ക മലയാളികളും. അതെ അതെ, ആക്ച്വലി എന്നെ ശരിക്കും എൻ്റെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ഒരു ബുക്കാണ് സത്യത്തിൽ. നമ്മളുടെ ഒരു വിഷനും ആ വിഷനും ഒരു ക്ലാരിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പലതും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് എൻ്റെ ഉള്ളിൽ കയറി. അപ്പം ഞാൻ അതിൻ്റെ ബാക്കിൽ ഒരുപാട് യാത്ര ചെയ്തു, ഒരുപാട് കോഴ്സുകൾ ചെയ്തു. അപ്പോൾ ആ കോഴ്സുകളൊക്കെ പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ബിസിനസ്സിനെ കുറിച്ചും ബില്യണർ ആണിനെ കുറിച്ചൊക്കെയാണ്. 2009 എന്തോ ഒരു വിഷൻ ബോർഡ് എഴുതി. അന്ന് ഞങ്ങൾ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കോഴ്സ് ചെയ്തിരുന്നു. ആ സമയത്ത് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ടേണോവർ പറഞ്ഞു 2 കോടിയെന്ന്. അദ്ദേഹത്തിൻ്റെ ടേണോവർ 2 കോടി. അപ്പം ഞാൻ അദ്ദേഹത്തെ അത്ഭുതപൂർവ്വം അങ്ങനെ നോക്കി, 2 കോടി ടേണോവർ. അപ്പോൾ എന്നാൽ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കഴിയുന്നതിൻ്റെ ഒരുപാട് മുകളിലോട്ട് നിങ്ങൾ സ്വപ്നം കണ്ടാൽ അത് എത്തുന്നത്. ഞാൻ 2021 ജനുവരി 1 ബുധനാഴ്ച, നമ്മൾ സ്പെസിഫിക് ആയിരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ 2009 എഴുതുന്നത്, 100 കോടിയുടെ ബിസിനസ് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ മാറുന്ന എഴുതി വെച്ചു. 12 വർഷത്തെ വിഷൻ 100 കോടി. എനിക്ക് അന്ന് എൻ്റെ അടുത്ത് റോയൽ ഡ്രൈവ് എന്ന ബ്രാൻഡില്ല. ഞാൻ ഈ പറഞ്ഞ 2 കോടി എന്നൊരാൾ പറഞ്ഞപ്പോൾ അത്ഭുതത്തോടു കൂടി നോക്കിയ ഞാൻ. പക്ഷേ അന്ന് കൊറോണ വന്നതിൻ്റെ ഇടയിൽ നിപ്പ, കാലിക്കറ്റായിരുന്ന ഷോറൂം, നിപ്പ വന്നു, വെള്ളപ്പൊക്കം വന്നു, ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ഞങ്ങൾ എൻ്റെ വിശ്വാസപ്രകാരം 85 കോടിയോ 90 കോടിയൊക്കെ അന്ന് അച്ചീവ് ചെയ്തു. റോയൽ ഡ്രൈവിൻ്റെ വിഷൻ എഴുതിയത് 2031 $100 ബില്യൺ വാല്യൂള്ള കമ്പനി. കോടി ഞാൻ കാണുന്നത് കുന്നോളം കണ്ടാൽ കുഞ്ഞിക്കുരുവോളം, അങ്ങനെ എന്തോ ഒരു ചെല്ലുണ്ടല്ലോ, അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബിഗ് ഹൈരി ഓഡീഷ്യസ് ഗോൾ എന്ന് പറഞ്ഞിട്ട് ബാഗ് എന്നാണത്. ഈ റോയൽ ഡ്രൈവ് എന്ന് പറയുന്ന ഈ റോയൽ നാമത്തിലോട്ട് എത്തിയത് ഏത് വർഷമാണ്? 2015 ആക്ച്വലി പേര് സെലക്ട് ചെയ്യുന്നതും കമ്പനി തുടങ്ങുന്നൊക്കെ. എവിടെയാണ് തുടങ്ങിയത്? മലപ്പുറത്താണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഞാൻ ഇവിടെ വന്ന് ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇതാണ് ആ കാർ. ഇതിന്റെ ഷോറൂം പ്രൈസ് ബ്രാൻഡ് ന്യൂ എത്ര വരുന്നത്? ഇത് 1,70,000 രൂപ. 1,70,000 രൂപയുടെ കാറോ? അതെ. ഇത് ട്വിൻ എഞ്ചിനാണ്, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനും ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു പെട്രോൾ എഞ്ചിനും ഉണ്ടാവും. ഈ 2 എഞ്ചിൻ വർക്ക് ചെയ്തിട്ട് നല്ല ഫ്യൂൽ എഫിഷ്യൻസി. ഇതിന് നമ്മൾ പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന പ്രത്യേകതയാണ്, കാരണം ഹൈബ്രിഡ് മോഡൽസ് വേറെ ഇല്ലേ? ഹൈബ്രിഡ് മോഡൽ ഉണ്ട്, അത് അതിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യുന്ന എനർജിയിൽ നിന്ന് ബാറ്ററി ചാർജായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനമാണ്. പക്ഷേ ഇത് ആ ബാറ്ററിക്ക് നമുക്ക് എക്സ്റ്റേണലി ചാർജ് ചെയ്യാൻ പറ്റും. ഒരു ഇലക്ട്രിക്കൽ കാറ് ചാർജ് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുകയും അതേപോലെ തന്നെ ഒരു പെട്രോൾ വാഹനവും ഫ്യൂവൽ ചെയ്യുമ്പോൾ ഫ്യൂൽ ചെയ്തിട്ട് ഉപയോഗിക്കാനുള്ളത്. ഇതിന് 2 ഫ്യൂവലിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ടാവും, എത്ര ഫ്യൂവൽ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്ത് ബാറ്ററിയുടെ ഇൻഡിക്കേറ്റർ ഉണ്ടാവും. അപ്പോൾ ഒരു ഫുൾ ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും? 100 നിയർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. പക്ഷേ ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ 100 ഇത് ഒരുമിച്ചല്ല ഉപയോഗിക്കുക. 1 ലിറ്റർ പെട്രോളിന് 40 കിലോമീറ്റർ. അതെ, കമ്പനി അവകാശപ്പെടുന്നു. പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ 3-4 വാഹനങ്ങൾ വിറ്റിട്ടുണ്ട്. ഒരു 25-30 റേഞ്ചിൽ ആളുകൾക്ക് ഇതിന് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. കാരണം ഇത് 400 BHP എഞ്ചിനാണ്. മൈലേജ് കിട്ടുന്നത്. അതെ, ഇത് ശരിക്കൊരു ബിസിനസ് കാറാണ്, ഒരു ഫാമിലി കാറല്ല. നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാ സീറ്റിലും മസാജിങ് ഉണ്ട്, പിന്നെ അതേപോലെ ഇതില് ഇവിടെ ഒരു ചെറിയ റെഫ്രിജറേറ്ററും, അതേപോലെ ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആണ്, ഷാമ്പെയിൻ ഗ്ലാസും. ഇത് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. അതെ 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 അതെ, ഇത് സ്റ്റോറേജ് പ്രൈസ് ആണ്. അതേപോലെ ഇവര് വോൾവോ പറയുന്ന അവകാശപ്പെടുന്നപ്പോൾ ഇതിലെ വുഡൻ പാർട്ടൊക്കെ സിംഗിൾ വുഡൻ അല്ല, അതിനെ അവർ ഡിസ്ട്രോയ് ചെയ്തിട്ട് അത് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് വരികയാണെങ്കിൽ അത് മനുഷ്യന്റെ ശരീരത്തിൽ തുളച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഷാർപ്നെസ് ഒക്കെ കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നതാണ്, റീലൊക്കേറ്റ്. അത്രയും സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന വാഹനമാണ്. അതായത് ഇതിൻ്റെ ഏറ്റവും പ്രീമിയം രീതിയിലാണ്. ഇപ്പോൾ ഈ ഗ്ലാസുകൾ അതുപോലെ ഗിയർ നോബ് വരെ ഹാൻഡ് മെയ്ഡ് ആണ് അതിൻ്റെ ഗ്ലാസുകൾ. അതെ അതെ അതെ, ഇത് ഇലക്ട്രിക്കലാണ്. ഇത് പുതിയതിന് ഏകദേശം 1,30,00,000 വരുന്ന വണ്ടിയാണ്. ഇവിടെ ഒരു വണ്ടി ഉള്ളത് അതും ഔഡി തന്നെ. ഇതിന്റെ വില വരുന്നത് 45 ലാഖ്. ഇതാണ് ഇവിടുത്തെ കുറവെന്ന് തോന്നുന്നു. ഇത് ഏറ്റവും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഷേപ്പാണ്. 68.5. ഇതിന്റെ ബ്രാൻഡ് ന്യൂന് എത്ര ഉണ്ടാവും? 90 above. ഈ ഷോറൂം മൊത്തം നോക്കി കഴിഞ്ഞാല് ബെൻസ്, ഔഡി,
എല്ലാ ബ്രാൻഡ് ഉണ്ട്, ഈവൻ റാംഗ്ലർ ഉണ്ട്, ജീപ്പ് റാംഗ്ലർ, അങ്ങനെയുള്ള കുറച്ച് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ്. ഇതായിരുന്നു ലക്ഷറി ആയിരുന്നു എൻ്റെ പാഷൻ. പാഷനെ നമ്മൾ ബിസിനസ് ആകുമ്പോൾ ടൈം നമുക്ക് വിഷയമല്ല. ഒരു ഡോക്ടർ പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് പഠിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യത്തിൽ ഒരു ബിസിനസ് പഠിക്കണം. കാരണം ഇത് ഇതിൽ മണി ഇൻവെസ്റ്റ് ആണ്. നമ്മൾ വിശ്വസിച്ച് നമ്മളുടെ കുറേ ജോലിക്കാർ നമ്മളെ കൂടെയുണ്ട്, അവരെ കരിയർ ഉണ്ട്. ഇതൊക്കെ നമ്മളുടെ റോങ് ഡിസിഷനിൽ ഇതെല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും എൻ്റെ ടീമിനോട് പറയും, ഞാനടക്കം, ഞാൻ ഇന്നിരിക്കുന്ന എൻ്റെ ചെയർ എൻ്റെ ഇതുവരെയുള്ള അറിവാണ്. ഇനി ഇതിന്റെ മുകളിലോട്ട് ഒരു ചെയറിലോട്ട് ഞാൻ പോകണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ അറിവ് കൂട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ 2015 മലപ്പുറത്ത് ആദ്യത്തെ ഷോറൂം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോ 5 ഷോറൂം എവിടെയൊക്കെയാണ് ഉള്ളത്? ഇപ്പൊ മലപ്പുറം, കോഴിക്കോട്, പിന്നെ കൊച്ചി, ഇവിടെ തന്നെ കെയർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു സർവീസ് സെന്റർ ഡിവിഷൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നമ്മളത്തെ ലക്ഷറി ഉണ്ട്, സ്മാർട്ട് എന്ന് പറഞ്ഞ ഒരു ഡിവിഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. 5-30 lakh ബഡ്ജറ്റ് കാറുകൾ. ഇതിലൊരു 10% ഞങ്ങൾ കൊടുത്ത കസ്റ്റമേഴ്സ് അവർ രണ്ടാമത് വിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഏൽപ്പിക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ അവർക്ക് ഏറ്റവും കുറഞ്ഞ ഡിപ്രീസിയേഷനിൽ, കാരണം ഇവിടെ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കും, ആളുകൾ ഇവിടെ നിന്ന് വാഹനം വാങ്ങിക്കുന്ന ഈ ബ്രാൻഡിനെ വിശ്വസിച്ചത്. അപ്പം നമ്മൾ ആദ്യം ഈ വാഹനത്തെ ചെക്ക് ചെയ്യും, എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യും, എന്നിട്ട് ഇത്ര രൂപയുടെ റീഫർബ് ഉണ്ടെന്ന് കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിന് അദ്ദേഹം സമ്മതിച്ച് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് വാങ്ങുന്ന ആളോട് പറയും ഈ വാഹനത്തിൽ ഇത്ര രൂപയുടെ റീഫർബിഷ്മെന്റ്, ഇതാണ് ഇതിൻ്റെ കോസ്റ്റ്. ഇങ്ങനെയുള്ള ട്രാൻസ്പെറൻസി ഡീലിനെ സമ്മതിക്കുന്ന പാർക്ക് ആൻഡ് സെയിലും ഞങ്ങൾ എടുക്കുന്നുണ്ട്. മുജീവനെ വിളിച്ചപ്പോൾ പറഞ്ഞത് വിത്തിൻ 5 years 1,000 crores വിറ്റ് വരെയുള്ള കമ്പനി ആകണം, ദെൻ IPO ചെയ്യണം. അതിനു വേണ്ടിയിട്ട് CRM ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സ്വന്തമായിട്ട്, ദെൻ കുറച്ച് കഴിഞ്ഞാൽ SAP എടുക്കുമെന്ന് പറയുന്നുണ്ട്. ഒരു പ്രൊഫഷണലി വെൽ റൺ മൾട്ടിനാഷണൽ MNC കമ്പനിയൊക്കെ എങ്ങനെയാണോ നടത്തുന്നത്, അതിനുവേണ്ട എല്ലാ രൂപരേഖകളും മുജീബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്രിയോണ്ടിൻ്റെ ഏറ്റവും വലിയ കാര്യം ട്രസ്റ്റാണ്. ഇപ്പോൾ ഒരു പുതിയ വാഹനം വാങ്ങിക്കുന്ന ആ ബ്രാൻഡിലുള്ള ട്രസ്റ്റാണ്. പക്ഷേ പ്രിയോണ്ടിലോട്ട് മാറുമ്പോൾ മെഴ്സഡസിന് അതിൽ പെർസെൻറ്റേജ് ഉണ്ടെങ്കിലും റോയൽ ഡ്രൈവിനും അതിലൊരു പെർസെൻറ്റേജ് വരും. ആ ട്രസ്റ്റ് ബ്രീക്ക് ചെയ്യാതെ പോവുക എന്നുള്ളതാണ് നമ്മുടെ ശ്രമം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ യാത്ര മുന്നോട്ട് പോകാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ലോകത്തിലെ ഏത് ലക്ഷറി ബ്രാൻഡിൻ്റെയും ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്ന ഒരു പേരായി മാറും റോയൽ ഡ്രൈവ് കുറച്ച് കഴിഞ്ഞ്. അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇനി ബ്രാൻഡ് ന്യൂ കാഴ്സിന്റെ ഷോറൂംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമോ? ബ്രാൻഡ് ന്യൂ ഞങ്ങൾക്ക് വന്നിരുന്നു ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഞാൻ എനിക്ക് എന്ത് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എഴുതി വെക്കപ്പെട്ടത് മുന്നിലുണ്ടായതുകൊണ്ട് ആദ്യം നമ്മൾ എടുത്ത സ്റ്റെപ്പുകളെ ക്ലിയർ ചെയ്ത്, ഇപ്പോൾ നമ്മളൊരു എടുത്ത ചാട്ടല്ലാതെ ഇതെല്ലാം നമ്മളെ തേടി ഇങ്ങോട്ട് വരുന്ന സമയമുണ്ടാവും. ആ സമയത്ത് ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന്. ഇപ്പോൾ അറ്റ് പ്രസന്റ് റോയൽ ഡ്രൈവ് ഹൗ മച്ച് ഈസ് ഇറ്റ് വർത്ത്? ഇപ്പോൾ ഞങ്ങളുടെ വാല്യൂ ഏകദേശം 165 CR ആണ്. അപ്പോൾ അന്ന് ബൂഫിയയിൽ പോകുമ്പോൾ അന്ന് ആരെങ്കിലും പറയുകയാണ് ഒരു കാലത്ത് മുജീബ് 165 crores വിറ്റ് വരെ ഉള്ള ഒരു കമ്പനിയുടെ MD ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമായിരുന്നു? ആരും വിശ്വസിക്കാൻ സാധ്യതയില്ല. പക്ഷേ മുന്നോട്ട് പോകുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇപ്പൊ എന്നോട് വരെ ഡയറക്റ്റ് ഇതിനെ വെല്ലുവിളിക്കുന്ന ആളുകളുണ്ട്, നിങ്ങളിത് എന്ത് ഖത്തറമീറിന്റെ ആസ്തി എന്താ നിങ്ങൾക്ക് അറിയോന്നൊക്കെ ചോദിക്കും. ഞാൻ ആലോചിക്കുന്നത് ആ മനുഷ്യനാണ്. അത് മാത്രമല്ല, ഇന്നത്തെ വാല്യൂ അല്ല, ഇന്ന് നമ്മൾ ചിലപ്പോൾ ലക്ഷറി കാറൊക്കെ നാളെ ഫ്ലൈറ്റ് വിക്കൽ തുടങ്ങിയ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ടേൺ ഓവർ കൂടി. ഈ 15 വർഷം കൊണ്ട് ലോകത്തെന്തെല്ലാം മാറ്റം വരുന്നത് നമുക്ക് എങ്ങനെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റും? അപ്പൊ ഇത് വെറുതെ നമ്മൾ നെഗറ്റീവ് ആവേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ നിങ്ങൾ ഇത്രയും കണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് മുജീബ് തരുന്ന സർവീസസ് ഇതൊക്കെയാണ്? റോയൽ ഡ്രൈവ് ഒന്ന് റീഫർബിഡ് വാഹനങ്ങളാണ്. അതായത് ഒരു വാഹനം നമ്മൾ എടുത്തിട്ട് അതിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ വാഹനത്തിന് കംപ്ലൈന്റ് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ ഓവർകം ചെയ്യാൻ ഞങ്ങളെടുത്ത് എക്സ്റ്റെൻഡഡ് വാറണ്ടി ഓപ്ഷൻസുകൾ ഉണ്ട്. ഇപ്പൊ താങ്കൾ ഇവിടുന്ന് ഒരു മെഴ്സഡസ് എടുക്കുകയാണ്, അത് ഇന്ത്യയിൽ എവിടെയും മെഴ്സഡസിന്റെ ഷോറൂമിൽ നിന്ന് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന വാറണ്ടി സ്കീമുകൾ ഞങ്ങളെ കയ്യിലുണ്ട്. പിന്നെ ഞങ്ങളെ കയ്യിലുള്ള ഇപ്പോൾ 5-30 lakh ബഡ്ജറ്റ് കാറുകൾ ഓൾറെഡി അത് മലപ്പുറം തിരുവനന്തപുരം സ്റ്റാർട്ട് ചെയ്തു. റോയൽ ഡ്രൈവ് സ്മാർട്ട് സ്മാർട്ട് ആണ്. ഇപ്പോൾ കൊച്ചിയിലെ എൻ്റെ ഷോറൂമിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ റോയൽ ഡ്രൈവ് കെയർ എന്ന് പറയുന്ന വർക്ക്ഷോപ്പ് ശൃംഖല. പിന്നെ ഇതിൻ്റെ ഇടയിലൂടെ ഞങ്ങളുടെ ബൈക്കുകൾ, ലക്ഷറി ബൈക്കുകൾ ഇവിടെ നമ്മൾ അതിനെ കുറച്ച് കഴിഞ്ഞാൽ ഇതിന്ന് പുറത്തിറക്കിയിട്ട് സെപ്പറേറ്റ് ഷോറൂം ആക്കണം എന്ന് ആഗ്രഹം. ഇപ്പോൾ ഇതിന് കൂടെയാണ് മുജീബ് പറയുന്നൊരു കാര്യം. ഈ വീഡിയോ കണ്ടിട്ടോ ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടോ നിങ്ങൾ കണ്ണടച്ചൊന്നും ചെയ്യാൻ പാടില്ല. കംപ്ലീറ്റ് കൂടെ വന്ന് എല്ലാം ചെക്ക് ചെയ്ത് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻറ്റ് എന്താണ് അതിൻ്റെ ആ ഒരു കാറിൻ്റെ പെഡിഗ്രി, ഹിസ്റ്ററി, ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം നിങ്ങൾ വാങ്ങാമെന്നാണ് പറയുന്നത്. ഒപ്പം റോയൽ ഡ്രൈവിൽ വരികയാണെങ്കിൽ ആദ്യം മുജീബിനെ കാണാം. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് സമാധാനത്തിൽ ചിരിയോടുകൂടിയിട്ട് തിരിച്ചു പോകാൻ പറ്റും.